നൂറിലേറെ കുടുംബങ്ങളുടെ യാത്രാമാർഗമായ പൂഞ്ഞാർ പാതാമ്പുഴ മന്നം ചോറ്റി റോഡ് തകർന്ന് തരിപ്പണമായി. ടാറിംഗ് അല്പം പോലും അവശേഷിക്കാത്ത വിധം മെറ്റലിളകിക്കിടക്കുന്ന റോഡിലൂടെ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനാവാത്ത അവസ്ഥയാണ്. റോഡ് പൂർണ്ണമായും തകർന്നതോടെ ഏക ആശ്രയമായിരുന്ന ബസ് സർവീസും നിർത്തിവച്ചു. പൂഞ്ഞാർ മുണ്ടക്കയം റോഡിൽ പാതാമ്പുഴ മന്നത്ത് നിന്ന് ചോറ്റിയിലേക്കുള്ള എളുപ്പവഴിയാണ് ഈ റോഡ്. പൂഞ്ഞാർ തെക്കേക്കര പാറത്തോട് പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡ് 2 വർഷം മുമ്പ് പൂർണ്ണമായും പൊളിഞ്ഞിളകി. ഓഫ് റോഡ് വാഹനങ്ങൾക്ക് മാത്രം യാത്ര ചെയ്യാവുന്ന വിധം മന്നം ചോറ്റി റോഡ് മാറിക്കഴിഞ്ഞു. ഈരാറ്റുപെട്ടിൽ നിന്നും ഇതുവഴി ഉണ്ടായിരുന്ന സ്വകാര്യ ബസ്സാണ് കഴിഞ്ഞ ദിവസം സർവീസ് നിർത്തിയത്. ഓട്ടോറിക്ഷകളും ഇതുവഴി വരാൻ മടിക്കുന്നതോടെ പലരും കിലോമീറ്ററുകളും നടന്നാണ് പ്രധാന റോഡിലെത്തുന്നത്. ഒരു വർഷം കഴിഞ്ഞു ഇതുപോലെ ഗതാഗത യോഗ്യം അല്ലാതെ കിടക്കാൻ തോന്നി. എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഇതൊന്ന് ശരിയാക്കി കിട്ടുമായിരുന്നെങ്കിൽ ഏറ്റവും നല്ലതായിരുന്നു. ഒരു ബസ്സേ ഉള്ളായിരുന്നു, അതും ഇപ്പം ഈ വഴി ഇങ്ങനെ ആയതുകൊണ്ട് ബസ്സും വരവില്ല. പിന്നെ ഇപ്പൊ ഞങ്ങൾക്ക് പോക്ക് ഭയങ്കര പാടാണ്. ഞങ്ങളിപ്പോ നടന്നൊക്കെയാ പോകുന്നത്, ഓട്ടോ പിടിച്ചാ വരിയില്ലാത്തതുകൊണ്ട്. 100-200 കുടുംബങ്ങൾ താമസിക്കുന്ന ഈ റോഡ് 2013 ആദ്യം ഇവിടെ ടാർ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ 8 വർഷമായി. ആ 8 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഇതുവരെ ഒരു മെയിൻ്റനൻസ് വർക്ക് പോലും ചെയ്യുവാൻ ഇവിടുത്തെ ജനപ്രതിനിധികൾക്ക് ആർക്കും സാധിച്ചിട്ടില്ല. ആശുപത്രി ആവശ്യങ്ങൾക്ക് പോലും കടന്നു പോകാനാവാത്ത വിധമാണ് റോഡിന്റെ ദുരവസ്ഥ. ഇളകിയ മെറ്റലിൽ കയറി ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. മേഖലയിൽ നിന്നും വിജയിച്ചു പോയ ജനപ്രതിനിധികളും റോഡ് പുനരുദ്ധാരണത്തിന് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി. മനോരമ ന്യൂസ്, പൂഞ്ഞാർ.